മധുരം ജീവാമൃത ബിന്ദു. രാഗം കാപ്പിയാണ്, പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല. അതെ അതെ, ഇതന്നെ കാപ്പിക്കകത്ത് ഒരു ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇവളും പറഞ്ഞത്. പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല ഭിത്തിക്ക് ചേർത്ത് വെച്ച് ഒരു ഇടി കൊടുത്തപ്പം കാപ്പിയൊക്കെ താനേ ഉണ്ടായി. സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാ അറിയുന്നത്. അല്ല, കാനഡ എങ്ങനെയാ, ഇഷ്ടമാണോ? കാനഡ പിന്നെ താല്പര്യം കാണാതിരിക്കോ അല്ലേ, പാസ്പോർട്ട് ഒക്കെ ഉണ്ട്. ഞാൻ രാഗമാ ഉദ്ദേശിച്ചത്, കാനഡ രാഗം. പാട്ടും നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടല്ലേ കുറച്ച്? താനോ? ഞാൻ കളരി. ഓഹോ, എങ്കിൽ കാര്യത്തിലേക്ക് വരാം. അതായത് മേളകർത്ത രാഗങ്ങൾ എത്രയെണ്ണം മനഃപ്പാടമാക്കിയിട്ടുണ്ട്? അതിപ്പോ ഒരു 1300 വരിയല്ലേ. അല്ല, ഈ രാഗങ്ങളാകെ 72 ഉള്ളൂ. രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? നീ ആരാ? ഇവന്റെ ആശാന. എടാ ചെറുക്ക, ഇവനെ പടി അടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ പെട്ടിയെടുക്കാം. അമ്മ, അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. ഇരിക്കുന്നത് പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണമുണ്ണിയാണ്. അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാടാൻ വന്ന ചെമ്പൈസ്വാമി അല്ല. മനസ്സിലായോ? ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടി പാടി തൊണ്ട പൊട്ടിച്ചാവും. മംഗളം പാടിയിട്ട് ഇറങ്ങിയാ പോരെ. എന്ത് പറയുന്നു?